നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപിയുടെ താരപരിവേഷവും ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ആരാധനയും ഒരു കാരണമാണെങ്കിൽ മറ്റൊരു കാരണം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിനും എത്രയോ മുൻപ് കഷ്ടപ്പെടുന്നവനെ അറിഞ്ഞ് സഹായിക്കാനും അവന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാനുമുള്ള ഒരു മനോഭാവമാണ്. പലപ്പോഴും തന്നെ കാണാനെത്തുന്നവർക്ക് കൈയഴിഞ്ഞ് സഹായം നൽകുന്ന വ്യക്തിത്വമാണ് സുരേഷ് ഗോപിയുടേത്. അദ്ദേഹം ഒരുപാട് പേർക്കാണ് ഇത്തരത്തിൽ സഹായം നൽകിയിരിക്കുന്നത്. നിർധനരെ, പ്രായത്തിൻ്റെ അവശതകളിൽ ബുദ്ധിമുട്ടുന്നവരെ എല്ലാം സഹായിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. മാത്രമല്ല, അദ്ദേഹത്തെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുടെ അടുത്തൊക്കെ പരമാവധി അദ്ദേഹം എത്താനായിട്ടും ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ മരം വീണ് വീട് നഷ്ടപ്പെട്ട വയോധികയ്ക്ക് കിടപ്പാടം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കോഴിക്കോട് സ്വദേശിനിയായ 86-കാരിക്കാണ് കേന്ദ്രമന്ത്രി കൈത്താങ്ങ് ായത്. പി എം വിശ്വകർമ്മ പദ്ധതിയുടെ വാർഷികാഘോഷത്തിനായി എത്തിയ വേളയിലായിരുന്നു സഹായ വാഗ്ദാനം. രണ്ടു മക്കളും അവരുടെ ഭാര്യമാരും ഉൾപ്പെടെ 5 പേർ കഴിഞ്ഞിരുന്ന ശാരദയുടെ വീട് കഴിഞ്ഞ മാസമാണ് തകർന്നത്. വീടിന് മുകളിലേക്ക് 4 മരങ്ങളാണ് ഒടിഞ്ഞു വീണത്. 20 വർഷം മുൻപ് ഭർത്താവ് മരിച്ച ശാരദയുടെ മക്കളിൽ ഒരാൾ ദിവ്യാംഗനുമാണ്. ടാർപ്പായ വലിച്ചുകെട്ടി ജീവിതം തള്ളി നീക്കുന്നതിനിടയിലാണ് കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തെക്കുറിച്ച് അറിഞ്ഞത്. പിന്നാലെ നേരിൽ കണ്ട് കാര്യം അറിയിക്കുകയായിരുന്നു. ശാരദാമ്മയുടെ വീടിരിക്കുന്ന സ്ഥലത്തെ ചൊല്ലി കേസും നിലനിൽക്കുന്നുണ്ട്. കേസ് അവസാനിക്കുന്ന ഉടൻ തന്നെ താമസ സൗകര്യം ഒരുക്കി നൽകുമെന്ന് സുരേഷ് ഗോപി ഉറപ്പും നൽകി. സുരേഷ് ഗോപിയുടെ ഛായാചിത്രവും ശാരദാമ്മയ്ക്ക് സമ്മാനിച്ചു. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഗാനഗന്ധർവൻ യേശുദാസിന്റെ ഫോർട്ട് കൊച്ചിയിലെ പഴയ തറവാട് കാണാനെത്തിയ സുരേഷ് ഗോപിയുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. യേശുദാസിന്റെ അമ്മ നട്ടുവളർത്തിയ വീടിനോട് ചേർന്ന് നിൽക്കുന്ന മാവിൽ അദ്ദേഹം വെള്ളമൊഴിച്ചു. ഈ മാവിനെ ഞാൻ പാട്ടുമാവെന്നും വിളിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഒരുപാട് പാട്ട് കേട്ട് വളർന്ന മാവാണിതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഹൗസ് ഓഫ് യേശുദാസ് എന്നറിയപ്പെടുന്ന ഈ വീടിന്റെ ഇപ്പോഴത്തെ ഉടമ സി എ നാസർ സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. അദ്ദേഹം അമേരിക്കയിലുള്ള യേശുദാസിന് ഫോൺ ചെയ്തു. വീഡിയോ കോളിലെത്തിയ യേശുദാസിനോട് സുരേഷ് ഗോപി സംസാരിച്ചു. ഈ വീടിനോട് ചേർന്ന് ചെമ്പൈ ഭാഗവതരുടെ പ്രതിമ സ്ഥാപിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന് നേരെയുള്ള ആക്രമണവും തുടരുകയാണ്. പലപ്പോഴും മാധ്യമവേട്ടയ്ക്കും അദ്ദേഹം ഇരയാകാറുണ്ട്. നിരവധി സംഭവങ്ങൾ അത്തരത്തിലുണ്ടായിട്ടുണ്ട്. അതിനെല്ലാം കൃത്യമായ മറുപടി സുരേഷ് ഗോപി നൽകാറുണ്ട്. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ വിജയം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം നേട്ടമല്ല, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്ക് കാര്യമായ വേരോട്ടമുള്ള മണ്ഡലവുമല്ല തൃശൂർ. സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ മനസ്സിനും നന്മയ്ക്ക് ലഭിച്ച അംഗീകാരം തന്നെയാണിത്. വ്യക്തിപരമായ വോട്ടുകൾ കൊണ്ട് ജയിച്ചു കയറിയ അപൂർവം സ്ഥാനാർത്ഥികളിൽ ഒരാൾ. വോട്ട് ബാങ്കുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതിച്ഛായ നിർമ്മിതിയോ മുൻനിർത്തി അദ്ദേഹം ആരെയും സഹായിക്കാറില്ല. ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുതെന്നായിരുന്നു പ്രമാണം. സഹായം ലഭിച്ചവർ പറഞ്ഞത് കേട്ടാണ് പലരും പുറത്തറിഞ്ഞത്. പലരും അദ്ദേഹത്തെ ഒരു പ്രത്യേകതര രാഷ്ട്രീയത്തിന്റെ വക്താവി ലേബൽ ചെയ്യുമ്പോഴും സുരേഷ് ഗോപി ഉള്ളിൽ ചിരിക്കും. കാരണം യാത്രാമധ്യേ പള്ളി കണ്ടാലും അമ്പലം കണ്ടാലും മോക്സ് കണ്ടാലും പുറത്തിറങ്ങി വന്നിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ശീലം. രാഷ്ട്രീയ ആഭിമുഖ്യവും അങ്ങനെ തന്നെയാണ്.